بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي صراطك المستقيم، صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله؟ ألا إن نصر الله قريب. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاء يعظمه، فطاب من طيبهن القاء والأكم. نفسي الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بهمان نرنجا പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂടിയ നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, നൂറാനിയ ജുമാ മസ്ജിദ് മുഹിബ്ബുർ റസൂൽ സ്വലാത്ത് കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ മജ്‌ലിസ് അല്ലാഹു നമ്മെ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, അള്ളാഹു നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മുഹിബ്ബുർ റസൂൽ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നിരന്തരമായി സ്വലാത്ത് മജ്‌ലിസുകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന വാർഷിക
പരിപാടിയിലാണ് നാം ഉള്ളത്. നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് കെല്ലൂർ തങ്ങളവറുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ആയിരക്കണക്കിന് ആളുകളുടെ ആശാകേന്ദ്രമായ മഹാനായ സയ്യിദ് അവർകൾ, ഇൻഷാ അല്ലാ നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വരാനിരിക്കുകയാണ്. നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ ലക്ഷ്യം നാളെ പരലോകത്ത് നമ്മുടെ തറവാടായ സ്വർഗത്തിൽ നമുക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ്. ആ സ്വർഗം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങളിലും അതിനുള്ള മാർഗങ്ങളിലുമാണ് നാം ഉള്ളത്. ഈ ജീവിതം വളരെ നശ്വരമായ ഒരു ജീവിതമാണ്. നമ്മുടെ ഇടയിൽ നിന്ന് എത്രയോ ആളുകൾ പെടുന്നനെ മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം, ആ ജീവിതത്തിലേക്ക് ഒരു നിമിഷം പോലും ഗ്യാരൻ്റി പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. നാം ഈ സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ ധരിച്ച വസ്ത്രം, ഈ വസ്ത്രത്തെ നമ്മുടെ കൈകൊണ്ടാണ് നാം ധരിച്ചതെങ്കിൽ ഈ വസ്ത്രം അയക്കുന്നത്, മാറ്റുന്നത് നമ്മൾ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സഹോദരിമാർ കയ്യിൽ ധരിച്ചിട്ടുള്ള ആഭരണം, ആഭരണത്തെ നമ്മൾ തന്നെയാണോ ഊരുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത മനുഷ്യരായ നമ്മൾ ഏത് നിമിഷവും നമ്മുടെ ജീവിത ലക്ഷ്യമായ സ്വർഗം കരസ്ഥമാക്കാനുള്ള വഴികളിലും പ്രവർത്തനങ്ങളിലും നാം എപ്പോഴും മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ എന്ത് അമലുകളാണ് ആ സ്വർഗം വാങ്ങാനുള്ളത്? ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കണം. സ്വർഗം ലഭിക്കാൻ വേണ്ടി, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നാം എന്ത് മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതിന് എന്ത് വഴികളാണ്, എന്ത് പണികളാണ് നാം എടുത്തിട്ടുള്ളത്? അതല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? വേറെ ഒരു വഴിയും ഇല്ല. ഉമ്മയുടെ പള്ളയിൽ നിന്ന് ഭൂമിലോകത്തേക്ക് നാം വന്നു കഴിഞ്ഞു. നമുക്ക് ഇനി മുന്നോട്ടല്ലാതെ വന്നവടിയിൽ പിന്നോട്ടു പോകാൻ ഒരിക്കലും തന്നെ സാധ്യമല്ല. നമ്മുടെ മുന്നോട്ടുള്ളത് ഒന്ന് മരണം, ഖബർ, ഹിസാബ്, മഹ്ശറ, അവിടെ ഹിസാബ്, പിന്നെ നന്മ ചെയ്തവൻ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവൻ നരകത്തിലേക്കും. അല്ലാഹു നമ്മെ കാത്ത് സലാമത്താക്കുമാറാകട്ടെ.
അവിടെ സ്വർഗമല്ലാതെ നരകം ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. ആ സ്വർഗത്തിലെത്താൻ നമ്മുടെ കയ്യിൽ എന്ത് അമലാണ് ഉള്ളത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരു സ്വഹാബി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയേ? ഒരു സ്വഹാബിയുടെ ചോദ്യമാണ്. അന്ത്യനാൾ എപ്പോഴാണ് നബിയേ? ഖിയാമത്ത് നാൾ എന്നാണ് നബിയേ? ഈ ചോദ്യം കേട്ടപ്പോൾ ലോകത്തിൻ്റെ നേതാവായ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല സ്വഹാബിയോട്, നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഖിയാമത്ത് നാളിന് വേണ്ടി എല്ലാ നിലക്കും ഒരുങ്ങി തയ്യാറായി ആ മരണത്തെ പ്രതീക്ഷിക്കുന്നത് പോലെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മാദാ അഅദത്ത ലിദാലിക, ആ ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അന്ത്യനാളിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നിങ്ങൾ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ചോദിച്ചല്ലോ, ആ ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറയുന്നു, നബിയേ, എൻ്റെ കയ്യിൽ കുറേ അമലുകളില്ല, നിസ്കാരങ്ങൾ കുറേ ഇല്ല, അതുപോലെ തന്നെ നോമ്പുകൾ കുറേ ഇല്ല, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊന്നും എൻ്റെ കയ്യിൽ അധികമൊന്നുമില്ല. ഞാൻ മിതമായി ഫറള് നിസ്കാരങ്ങളും അതിൻ്റെ ശേഷവും മുമ്പുമുള്ള റവാത്തിബും അല്പം സുന്നത്തുകൾ മാത്രം പതിവാക്കിയവനാണ്. അങ്ങനെ കൂടുതൽ എൻ്റെ കയ്യിൽ അമലുകളൊന്നുമില്ല നബിയേ. ഹാബി പറയുന്നു, പക്ഷേ ആ സ്വഹാബി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞ മറുപടി, അന്ത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെയാണോ പ്രിയം വെക്കുന്നത്, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടുന്നവരെ കൂടെ നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ കുറേ അമലുകളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ നിസ്കാരത്തിൻ്റെ ഹാലെന്താണ്? രണ്ട് റക്അത്ത് നിസ്കാരം അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുമോ? നോമ്പിൻ്റെ അവസ്ഥ എന്താണ്? സദഖയുടെ ഹാലെന്താണ്? നമ്മുടെ അമലുകളൊക്കെ അതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചാൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ കയ്യിൽ അമലുകളില്ലല്ലോ. പക്ഷേ മഹാനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നേതാവായ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ സ്നേഹം നമ്മുടെ കയ്യിലുണ്ടായാൽ
ആ സ്നേഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആ സ്നേഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സഹോദരന്മാരെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ആ സ്നേഹമാണ് നമ്മുടെ വിജയത്തിനുള്ള മാനദണ്ഡം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് നമുക്ക് നാളെ പരലോകത്ത് വിജയിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ്. നിങ്ങൾക്കറിയുമോ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പേരെടുത്തുകൊണ്ട് ശപിച്ച ഒരു വ്യക്തിയുണ്ട്. അത് ആരെന്നറിയുമോ? അബൂ ലഹബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി രംഗത്തിറങ്ങി. അങ്ങനെ മക്കയിലുള്ള ജനങ്ങളെ മുഴുവനും ഇസ്ലാമിലേക്ക് ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ആ മക്കയിലെ ജനങ്ങളെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ 40 വയസ്സ് വരെ മക്കയിലെ ജനങ്ങൾക്ക് അൽ അമീനാണ്, അവർക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത് നമുക്കറിയാമല്ലോ. അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മക്കയിലെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് സ്വന്തം പിതൃ സഹോദരനായ അബൂ ലഹബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തു നോക്കി ശപിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ശപിച്ചു കളഞ്ഞു. ആ ശപിച്ചതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ ഒരു സൂറത്ത് തന്നെ ആ അബൂ ലഹബിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കുകയാണ്, ഒരു സൂറത്ത് തന്നെ ഇറക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിനാണ് നാശം. ഓ നബിയെ, തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അബൂ ലഹബ് ശപിച്ചല്ലോ, തങ്ങളുടെ മുഖത്ത് നോക്കി തങ്ങൾക്ക് നാശമാണെന്ന് പറഞ്ഞല്ലോ. നബിയെ, തങ്ങൾക്കൊരു നാശവുമില്ല, തങ്ങൾക്കൊരു ശാപവും ഏൽക്കൂല. നാശം ആർക്കാണ്? അബൂ ലഹബിനാണ് നാശം. അങ്ങനെ പരിശുദ്ധ ഖുർആൻ അബൂ ലഹബിനെ ശപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിപ്പോയി. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പേരെടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ അബൂ ലഹബിനെയല്ലാതെ ശപിച്ചിട്ടില്ല. അപ്പോൾ എത്ര വലിയ നീചനാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ പേരെടുത്ത് ശപിച്ച വ്യക്തി പക്ഷേ നരകത്തിൽ ആ അബൂ ലഹബിനെ എല്ലാ തിങ്കളാഴ്ച ദിവസം അബൂ ലഹബിന് ശിക്ഷയിൽ അല്പം ഇളവ് ലഭിക്കുന്നു. മാത്രമല്ല, നരകത്തിൽ വെച്ച് കുടിക്കാനുള്ള ശുദ്ധജലം ലഭിക്കുന്നു അബൂ ലഹബിന്. എന്താണ് അങ്ങനെ അബൂ ലഹബിന് ലഭിക്കാനുള്ള കാരണം? എല്ലാ തിങ്കളാഴ്ച ദിവസവും അബൂ ലഹബിന് നരകത്തിൽ വെച്ച് ശിക്ഷയിൽ ഇളവ് ലഭിക്കാനുള്ള കാരണം എന്താണ്? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ പേരെടുത്ത് ശപിക്കപ്പെട്ട ഈമാനില്ലാത്ത അബൂ ലഹബിന് പോലും നരകത്തിൽ തിങ്കളാഴ്ച ദിവസത്തിൽ ശിക്ഷയിൽ അല്പം ഇളവ് ലഭിക്കുകയും കുടിക്കാനുള്ള ശുദ്ധജലം ലഭിക്കാനുള്ള കാരണം, എൻ്റെ പ്രിയമുള്ളവരെ,
ലോകത്തിൻ്റെ നേതാവായ ഹബീബായ മുത്തു റസൂലുള്ളാഹി. സ്വരാ തുറക്ക പറയണം, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയം, ആ സമയം സന്ദർഭവും സാഹചര്യവും എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ചുമന്ന് രണ്ട് മാസമായപ്പോൾ തന്നെ വാപ്പ മരിച്ചുപോയി. ജനിക്കുന്നത് തന്നെ യതീമായിട്ടാണ്, അനാഥയായിട്ടാണ്. പിന്നെയുള്ളത് കുടുംബങ്ങളാണ് ആശ്രയമുള്ളത്. അങ്ങനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ, അതൊരു ആൺകുട്ടിയാണെന്ന വാർത്ത കേട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച വിവരം അബൂ ലഹബിന്റെ അടിമയായ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമ അബൂ ലഹബിനോട് വന്നു പറയുന്നു, നിങ്ങളുടെ ജ്യേഷ്ഠൻ അബ്ദുള്ളയുടെ ഭാര്യ ആമിന പ്രസവിച്ചിട്ടുണ്ട്, ഒരു ആൺകുട്ടിയാണ്. അന്ന് ആൺമക്കൾ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമുള്ള ഒരു സമയം. പെൺകുട്ടികൾക്ക് ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുടിച്ചു കൂടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന് അറിഞ്ഞാൽ ആ നാട്ടിൽ ഏറ്റവും മോശപ്പെട്ടവനായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. ജനങ്ങളുടെ മുന്നിൽ നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ നിലക്കാണ് അന്നത്തെ കാലം. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നല്ല വജുഹുഹു മുസ്വദ്ദൻ ബഹുവ കലീം, അവരുടെ മുഖം കറുത്തിരുണ്ടു പോകും, വല്ലാത്ത ഒരു അമർഷം അവർക്ക് തോന്നിപ്പോകും. പക്ഷേ ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണെന്ന വിവരം കേട്ടപ്പോൾ മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചത് ആൺകുട്ടിയാണെന്ന വിവരം അറിഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂ ലഹബ് സന്തോഷിച്ചു. ആ സന്തോഷം കൊണ്ട് സുവൈബത്തുൽ അസ്ലമിയാണ് വിവരം വന്നു പറയുന്നത്. ആ സുവൈബത്തുൽ അസ്ലമിയയോട് പറഞ്ഞു, സുവൈബാ, നീയാണല്ലോ ഈ വിവരം എന്നിലേക്ക് തന്നത്, അതുകൊണ്ട് നിന്നെ ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് കളഞ്ഞു, നീ സ്വതന്ത്രയാണ്, നീ നിന്റെ ഇഷ്ടത്തിന് പോയിക്കോ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അബൂ ലഹബ് എന്തുകൊണ്ടാണ് സുവൈബയെ മോചിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകി എന്നതുകൊണ്ടല്ല, ഒരു നബിയിന് ജന്മം നൽകി എന്നതുകൊണ്ടല്ല, ഒരു റസൂലായതുകൊണ്ടല്ല, നേരെ മറിച്ച് സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യ, കുടുംബപരമായ ഒരു സ്നേഹം. ആ കുടുംബപരമായ സ്നേഹം സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യ പ്രസവിച്ചു, അതൊരു ആൺകുട്ടിയാണല്ലോ എന്നുള്ള ഒരു കുടുംബപരമായ സ്നേഹം മാത്രം വെച്ചതിൻ്റെ പേരിൽ ആ സ്നേഹിച്ചുകൊണ്ട് അതാ സുവൈബയെ മോചിപ്പിച്ച ഒരേ ഒരു കാരണത്താൽ. പക്ഷേ ആ സ്നേഹം ലോകത്തിൻ്റെ നേതാവായ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലായിപ്പോയി. ആ കുഞ്ഞ് അത് ലോകത്തിൻ്റെ നേതാവായി പോയി എന്ന ഒരേ ഒരു കാരണം കൊണ്ട് അബൂ ലഹബിനദാ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിക്ഷയിൽ വലിയ സമാധാനമാണ്, കുടിക്കാൻ വേണ്ടി ശുദ്ധജലമാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, ഈമാനില്ലാത്ത ഖുർആൻ പേരെടുത്ത് ശപിച്ച, ഈമാനിൻ്റെ ഒരംശം പോലുമില്ലാത്ത
അബൂ ലഹബിന് പോലും നരകത്തിൽ വെച്ച് വലിയ സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, കുടിക്കാൻ ശുദ്ധജലം കിട്ടുന്നുണ്ടെങ്കിൽ, ഈമാനില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശക്തമായി എതിർത്ത അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് ശപിച്ച, അതിൻ്റെ പേരിൽ ഖുർആനിൽ ശപിച്ചുകൊണ്ട് സൂറത്ത് അവതരിപ്പിക്കപ്പെട്ട ആ അബൂ ലഹബിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ, തൻ്റെ കുടുംബപരമായ രൂപത്തിൽ സ്നേഹം വെച്ചതിൻ്റെ പേരിൽ അത് തങ്ങളിലായി പോയി എന്ന ഒരേ ഒരു കാരണം കൊണ്ട് നരകത്തിൽ അബൂ ലഹബിന് സമാധാനമുണ്ടോ? അബൂ ലഹബിന് ശിക്ഷയിൽ ഒരു ഇളവ് ലഭിക്കുന്നുണ്ടോ? എങ്കിൽ സഹോദരന്മാരെ, ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, ആയിരം പ്രാവശ്യം മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കുകയും ആ തങ്ങളിൽ വിശ്വസിക്കുകയും തങ്ങളെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ സ്വലാത്ത് പറയുകയും ആ തങ്ങൾ കടക്കുന്ന മദീന കാണാനും അവിടെ എത്താനും കൊതിക്കുന്ന ആശിക്കീങ്ങളായ നമുക്ക് അവിടുത്തെ മഹബത്ത് കൊണ്ട് ഉപകാരം കിട്ടാതിരിക്കുമോ? ആ മഹബത്ത് കൊണ്ട് നമുക്ക് വലിയ നേട്ടമുണ്ട് എന്നതിൽ സംശയമില്ല കേട്ടോ. അപ്പൊ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറഞ്ഞതുപോലെ കുറേ നിസ്കാരങ്ങളില്ല, കുറേ നോമ്പുകളില്ല, കുറേ സദഖകളില്ല, അങ്ങനത്തെ അമലുകളൊന്നും എൻ്റെ കയ്യിലില്ല നബിയേ. പക്ഷേ ഞാൻ അല്ലാഹുവിനെയും അവൻ്റെ ഹബീബിനെയും ഇഷ്ടപ്പെടുന്നു നബിയേ, സ്നേഹിക്കുന്നു നബിയേ. ആ സ്നേഹമല്ലാതെ, തങ്ങളോടുള്ള മഹബത്തല്ലാതെ വേറെയൊന്നും എൻ്റെ കയ്യിലില്ല നബിയേ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിൻ്റെ നേതാവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളാരെ ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങളാരെ സ്നേഹിക്കുന്നുണ്ടോ, ആ സ്നേഹിക്കുന്നവരെ കൂടെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? നമ്മൾ ആരെയാണ് മഹബത്ത് വെക്കേണ്ടത്? നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത്? നമുക്ക് തിരഞ്ഞെടുക്കാം. ബഹുമാനപ്പെട്ട സയ്യിദ് കില്ലൂർ തങ്ങളവർഗൽ അൽഹംദുലില്ലാ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, ദൂരെ നിൽക്കുന്ന എല്ലാ ആളുകളും അടുത്തേക്ക് വരിക, നമ്മുടെ മജ്‌ലിസിലേക്ക്. ബഹുമാനപ്പെട്ട സയ്യിദന കില്ലൂർ തങ്ങൾ ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു കൊള്ളുന്നു. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമലുകൾ, ആ അമലുകൾ വളരെ കുറഞ്ഞവരാണ് നമുക്കുള്ള ജീവിതത്തിലെ വിജയത്തിൻ്റെ ഭാഗം, നമുക്ക് വിജയിക്കാനുള്ള ഒരു ആയുധം. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിക്കാൻ, ആ തങ്ങളോട് സ്നേഹം വർദ്ധിക്കാൻ അതിനുള്ള ഏറ്റവും വലിയ മാനദണ്ഡമാണ് സ്വലാത്തിൻ്റെ മജ്‌ലിസുകൾ. അതിനുള്ള വഴിയാണ് സ്വലാത്തിൻ്റെ മജ്‌ലിസുകൾ. ആ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ, നിരന്തരം സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ
നമുക്ക് ഹബീബായ തങ്ങളുടെ മഹബത്ത് വർദ്ധിക്കും. അങ്ങനെയാണ് മുങ്കാമികൾ മുഴുവനും അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചിട്ടുള്ളത്. അവർ വിജയം നേടിയതങ്ങനെയാണ്. ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞല്ലോ, ഈമാനില്ലാത്ത ഖുർആൻ പേരെടുത്ത് ശപിച്ച അബൂ ലഹബിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ കുടുംബപരമായ സ്നേഹം കണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ തങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ ഒരിക്കലും നമുക്കത് വെറുതെയാകൂല. നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾ സെലക്ട് ചെയ്യണം, നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്, നമ്മൾ ആരെയാണ് സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭൗതിക ലോകത്ത് ഏതെങ്കിലും ക്രിക്കറ്റ് താരങ്ങളെയാണോ, ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളെയാണോ, സിനിമാ താരങ്ങളെയാണോ, സീരിയലിൻ്റെ പ്രേമികളെയാണോ, ഭൗതിക ലോകത്ത് ഏതെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമാണോ എങ്കിൽ നമുക്ക് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ലഭിക്കാൻ ഒരിക്കലും സാധ്യതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെയുള്ള മദീനത്തെ പള്ളിയിൽ വെച്ച് ബാങ്ക് വിളിച്ചിരുന്ന ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമനായി തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളായി ജീവിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നേരത്തെ ഇവിടെ പറയപ്പെട്ടല്ലോ, സ്വഹാബത്ത് മുഴുവനും, ജീവിതം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ജീവിതം കഴിച്ചു കൂട്ടിയവരാണ്. മഹാനായ സയ്യിദവറുകളെ ഇരുത്തിയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം, അവിടുത്തെ വഫാത്തിന് ശേഷം മദീനയിൽ വെച്ച് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ ഖലീഫയായി, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണം ഭരിച്ചിരുന്ന കാലഘട്ടത്ത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹുവിൻ്റെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനോട് വന്നു പറയുന്നു, ഓ അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് തങ്ങളെ, ഓ അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പില്ലാത്ത ഈ മദീനയിൽ നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. ഈ മദീനയിൽ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഷാമിലേക്ക് പോകാനുള്ള സമ്മതം തരണം സിദ്ദീഖ് തങ്ങളെ. ബിലാൽ റളിയല്ലാഹുവിനെ സമ്മതം ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹുവിനു സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിൻ്റെ സമ്മതം കിട്ടിയപ്പോൾ മദീനയിൽ ജീവിക്കാൻ കഴിയാതെ, താമസിക്കാൻ കഴിയാതെ ഷാമിലേക്ക് യാത്ര പോകുന്നു. ആ ഷാമിൽ പോയി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഷാമിൽ വെച്ച് മഹാനായ ബിലാൽ തങ്ങൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ലോകത്തിൻ്റെ നേതാവായ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടപ്പോൾ, ഏറ്റവും ഇഷ്ടപ്പെട്ടയാളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്തെ പള്ളിയിൽ വെച്ച് ബാങ്ക് വിളിച്ചിരുന്ന മുഅദ്ദിനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മാ ഹാദിഹിൽ ജഫ്വതു യാ ബിലാൽ,
ബിലാലെ ഇതെന്തൊരു പിണക്കമാണ്, എന്ത് പിണക്കമാണ് നിങ്ങൾ പിണങ്ങിയിട്ടുള്ളത്, ഞാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിരിപ്പില്ല എന്ന് കരുതിയിട്ട് എന്റെ മദീന വിട്ട് നിങ്ങൾ പോയതാണോ? ഇതെന്തൊരു പിണക്കമാണ്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇനിയും എന്നെ സിയാറത്ത് ചെയ്യാൻ സമയമായിട്ടില്ലേ? ഇനിയും നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ സമയമായിട്ടില്ലേ ബിലാലേ? ഇതെന്ത് പണക്കമാണ്. സുബ്ഹാനല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. വല്ലാത്ത പേടി വന്നുപോയി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നു, എന്ത് പിണക്കമാ ബിലാലെ നിങ്ങൾ പിണങ്ങിപ്പോയത്? ഞാനില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മദീനെ വിട്ട് നിങ്ങൾ പോയതാണോ? എന്തേ ഇനിയും നിങ്ങൾ സിയാറത്തിന് വരാത്തത് എന്ന് എന്നോട് ചോദിച്ചത് മുത്തു ഹബീബല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കുന്ന ഞെട്ടി ഉണർന്നുകൊണ്ട് ഇങ്ങനെ വിറക്കുകയാണ്. പേടിച്ചു വല്ലാത്ത വിഷമത്തോടെ ബേജാറോടെ എങ്ങനെയോ നേരം വെളുപ്പിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വാഹനം കയറുന്നു. മദീനത്തേക്ക് വാഹനം കയറുകയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. മദീനയിലെത്തിയിട്ട് മഹാനവറുകൾ നേരെ ചൊല്ലുന്നു, മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷെരീഫിലേക്ക് ചൊല്ലുകയാണ്. അവിടെ ചെന്നിട്ട് തൻ്റെ മുഖമതാ പവിത്രമായ റൗദയിൽ വെച്ചുകൊണ്ട് ആ റൗദയിൽ മുഖം വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്നു, മാപ്പാക്കണേ തങ്ങളെ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് ബിലാൽ തങ്ങള്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളായ ഹസനൈൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും കടന്നു വരുന്നു. ബിലാൽ തങ്ങളെയാണ് കാണുന്നത്. ആ രണ്ട് മക്കളെയും നെഞ്ഞോട് ചേർത്ത് പിടിച്ച് അവരെ യഥാ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ പിഞ്ചു മക്കളോട് വാത്സല്യം കാണിക്കുന്നു. ആ സമയത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ട് മക്കളും പറയുന്നു, ബിലാൽ തങ്ങളെ, ഞങ്ങളുടെ ഉപ്പാപ്പാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാങ്ക് വിളിച്ചിരുന്നവരല്ലേ നിങ്ങൾ, ബാങ്ക് കൊടുത്തിരുന്നവരല്ലേ നിങ്ങൾ, ആ ശബ്ദമൊന്ന് കേൾക്കാൻ, ആ ബാങ്കൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട് ബിലാലി തങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ബാങ്ക് വിളിച്ചു തരുമോ? മഹാനവറുകൾ വിസമ്മതിച്ചു. പേരക്കിടാങ്ങൽ വിട്ടില്ല. അവസാനം റസൂലുള്ളാന്റെ മക്കളല്ലേ, ആ പിഞ്ചു മക്കളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് ബാങ്കിന്റെ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അതാ ബാങ്ക് കൊടുക്കാൻ വേണ്ടി മുനാരത്തിൽ കയറുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ശബ്ദം പവിത്രമായ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിലെ മിനാരങ്ങളിലൂടെ മദീന നിവാസികൾ കേൾക്കുന്ന സമയത്ത് മദീനക്കാർ മുഴുവനും അമ്പരന്നു പോയി. മദീനയിലെ ജനങ്ങൾ മുഴുവനും അമ്പരന്നു പോയി. അവരത്ഭുതപ്പെട്ടു പോയി. ഇത് എന്തൊരു ബാങ്കാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലമാണ് ഓർമ്മ വരുന്നത്, ആ സമയമാണ് ഓർമ്മ വരുന്നത്. അന്ന് കേട്ടിരുന്ന ബാങ്കാണല്ലോ.
فلما قال اشهد ان لا اله الا الله اشهد ان لا اله الا الله എന്ന് കേട്ടപ്പോൾ അവരുടെ പ്രകമ്പനം ഒന്നുകൂടി ശക്തമാവുകയാണ്. മദീനക്കാരൻ മുഴുവനും മന്ദാളിച്ചു നിന്നുപോയി. അവരുടെ വീടുകളിൽ നിന്നും അവരുടെ ഷോപ്പുകളിൽ നിന്നും എല്ലാവരും പുറത്തിറങ്ങിപ്പോയി. فلما قال اشهد ان محمد رسول الله اشهد ان محمد رسول الله എന്ന് പറഞ്ഞപ്പോൾ മദീനയിലെ ജനങ്ങൾ മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാണ്. മദീനത്തെ പള്ളിയിലേക്ക് ഓടി വരുന്നു. അവർ മുഴുവനും പറയുന്നു ബുഇസ റസൂലുള്ളാ ബുഇസ റസൂലുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുനർജന്മം നൽകപ്പെട്ടുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ തിരിച്ചു വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തെ ജനങ്ങൾ മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാണ്. ചരിത്രത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിലെ ജനങ്ങൾ അന്ന് കരഞ്ഞതുപോലെ പിന്നെ കരഞ്ഞിട്ടില്ല. അത്രയും മദീനയിലെ ജനങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ സ്നേഹമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ അമൽ കുറഞ്ഞവരാണ്. നിസ്കാരം അതിൻ്റെ സാധുത വളരെ കുറവാണ്. നോമ്പിൻ്റെ കാര്യം പറയേണ്ടതില്ല. അമലുകൾ മുഴുവനും വളരെ കുറഞ്ഞ പാപികളാണ്, ദോഷികളാണ്. നമുക്കുള്ള വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം വേണം. അതിന് സ്വലാത്ത് അധികരിപ്പിക്കണം. നമ്മുടെ നാവുകളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി സ്വലാത്ത് അധികരിപ്പിച്ച് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ പെടാൻ വേണ്ടി എൻ്റെ സ്വന്തം നഫ്സിനോടും മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തി അവിടുത്തെ മഹബ്ബത്ത് വർദ്ധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് സ്വലാത്ത് അധികരിപ്പിക്കലാണ്. മറ്റൊന്ന് അവിടുത്തെ കുടുംബം, അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായ സാദാത്തുക്കൾ, ആ സാദാത്തുക്കളോടുള്ള മഹബ്ബത്താണ് സയ്യിദന്മാർ അഹ്ലു ബൈത്തു റസൂലില്ലാ. ആ അഹ്ലു ബൈത്തിനെ നമ്മൾ സ്നേഹിക്കണം, അവരെ മഹബ്ബത്ത് വെക്കണം. അവരെ പിന്തുടർന്നുകൊണ്ട്, അവരെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ നന്നാക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദ് അവരുടെ സ്ഥാപനത്തിൽ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ദിവസം നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസ് ബഹുമാനപ്പെട്ട സയ്യിദന ബായാർ തങ്ങൾ ഉസ്താദ് അവർക്ക് തുടങ്ങിക്കൊടുത്ത സ്വലാത്ത് മജ്ലിസാണ്. ആ മജ്ലിസ് ഈ മാസം 25-ാം തീയതി ബഹുമാനപ്പെട്ട സയ്യിദന കില്ലൂർ തങ്ങൾ ഉസ്താദ് അവർക്കും നൗഫൽ സഖാഫി കളസ ഉസ്താദ് അവരുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ ആളുകളെയും ആ മഹത്തായ പരിപാടിക്ക് വേണ്ടി, ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഉസ്താദ് അവർക്ക് വേണ്ടി ഞാനിവിടെ ക്ഷണിക്കുകയാണ്. ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദ് അവരുടെയും മജീദ് ആഫിൽ ഉസ്താദിൻ്റെയും നമ്മുടെയൊക്കെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഹൈസുന പൊന്മള ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ. അവരുടെ ഉസ്താദും വന്യരായ സയ്യിദന കില്ലൂർ തങ്ങൾ ഉസ്താദ് അവരുടെ ഉസ്താദും കൂടിയായ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ. വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിൻ്റെ ഒക്കെ പ്രധാന ഉസ്താദ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൽമും മഹത്വവും പിന്നെ നമ്മൾ വേറെയൊന്നും മനസ്സിലാക്കേണ്ടതില്ല. ആ മഹാനായ കോട്ടൂർ ഉസ്താദ് അവർക്ക് ഗാനം